നമസ്കാരം സാറേ. എന്താ സാറേ, ഫോർമാലിറ്റീസ് ഒന്നും പൂർത്തിയാക്കിയില്ലേ? ഇല്ല, ഹാൻഡ് ഓവർ സിഗ്നേച്ചേഴ്സ് പെൻഡിംഗ് ആണ്. ഓ, അങ്ങനെയാണോ? ശരി ശരി. എന്താ സാറേ, കേസ് നമ്പർ 18 ആണെന്ന് തോന്നുന്നു. അതെ, എന്റെ ഡിവിഷനിൽ നടന്നതല്ലേ. അതുമല്ലാതെ ഇത് അൺസോൾവ്ഡ് കേസ് അല്ലേ. സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ഇപ്രാവശ്യം എങ്ങോട്ടാണ് ട്രാൻസ്ഫർ? അതിപ്പോ 2 വർഷം കഴിഞ്ഞല്ലോ. വാഗമൺ സ്റ്റേഷൻ. അതെ, നമ്മുടെ മൂന്നാറിനടുത്തുള്ള വാഗമൺ സ്റ്റേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. വരട്ടെ സർ. ആ സാറേ, സാർ, മഴ കാരണം കോട്ട ശരിയല്ല. അങ്ങേക്കൊരു വാടക വീട് നോക്കിയിട്ടുണ്ട്. സാറിന് ഓക്കെ അല്ലേ? ഓ, അങ്ങനെയാണോ? അതെ സാറേ. കുഴപ്പമില്ല, നോ പ്രോബ്ലം. സാറേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞോ സാറേ? ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. എന്റെ മകൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ളതാ സാറേ. എനിക്കും മനസ്സിലാവുന്നുണ്ട്, ഞങ്ങളും പ്രയത്നിക്കുന്നുണ്ട്. മണി സാറേ, പുതിയ ഓഫീസർ വന്നിട്ടുണ്ട്, എന്നെ വിളിക്കാം. വിവരം വല്ലതും കിട്ടിയാ ഞാൻ അറിയിക്കാം കേട്ടോ. സാർ, ലേഡി കോൺസ്റ്റബിൾ സാറും ഇല്ലേ? ഉണ്ട് സാറേ, പക്ഷേ ഇപ്പോ മെറ്റേണിറ്റി ലീവിൽ പോയിരിക്കാം. ആ, ഓക്കെ. സാറേ, ലഗേജ് സാറേ പിന്നല്ല വണ്ടിയിൽ വരുന്നുണ്ട്. ശരി സാറേ. ആ, എത്തിക്കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഓട്ടോക്കാരനോട് വാഗമൺ സ്റ്റേഷനിൽ വരാം, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തിയിട്ട് വീട്ടിൻ്റെ ചാവി അങ്ങോട്ട് അയച്ചു തരാം. ഷോ, ടേക്ക് കെയർ. കിഷോർ സാർ, ഈ കീസ് എടുത്തോണ്ട് പോയി വീട്ടിന്റെ അടുത്തെന്റെ ഭാര്യ ഉണ്ടാവും, അവർക്ക് കൊടുത്തിട്ട്. ഓക്കെ സാർ. സാർ, സാർ, വാഗമൺ എങ്ങനെയുണ്ട് സാറേ? നന്നായിട്ടുണ്ട്. പണ്ടൊക്കെ ടൂറിന് വരുമായിരുന്നു, ഇപ്പൊ ഇതാ ഡ്യൂട്ടിക്ക് വരേണ്ടി വന്നു. സ്റ്റേഷൻ
പിടിക്കുക എന്ന് പറഞ്ഞേ. ചക്കപ്പഴത്തിൽ ഈച്ച കറിയതുപോലെ ആ കള്ളന്മാര് പോലീസിന്റെ വീട്ടിൽ തന്നെ മോഷ്ടിച്ചു. ഈ പോലീസുകാര് നമ്മളെങ്ങനെ രക്ഷിക്കും? ഇവിടെ എത്ര കാലമായിട്ടായി മോഷണം നടക്കുന്നത്? ഒരു ഒന്നൊന്നര വർഷമായിട്ട് നടക്കുന്നുണ്ട് സാർ. സാർ, എനിക്ക് ഇതുവരെ സംഭവിച്ച ഈ മോഷണങ്ങളുടെ ഡീറ്റെയിൽസ്, ക്രൈം ഡീറ്റെയിൽസ്, വിക്ടിംസ് ഡീറ്റെയിൽസ്, ഫോട്ടോസ്, FIR കോപ്പീസ് എത്രയും പെട്ടെന്ന് ഈ ടേബിളിൽ വേണം. ഓക്കെ സാർ. ഓർഡർ വൈസ് ആൻഡ് ഡേറ്റ് വൈസ്. ഓക്കെ സാർ. മണിയേട്ടാ,
എന്റെ വീടും കൂടെ ചേർത്ത് അഞ്ച് വീട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒറ്റ എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല. ഈ FIR കോപ്പീസ് അല്ലാതെ വേറെ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടോ സാർ? അവർ ഈ നാട്ടിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. എന്തെന്ന് വെച്ചാ, അവർ നീറ്റായിട്ട് പ്ലാൻ ചെയ്താണ് ഈ മോഷണങ്ങൾ നടത്തുന്നത്. തെളിച്ചു പറയണമെങ്കിൽ മോഷണം നടന്നു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ അറിയുന്നത് അവിടെ മോഷണം നടന്നു എന്ന്. വെൽ പ്ലാൻഡായിട്ട് ചെയ്തിരിക്കുന്നു. അതായത് വീട്ടിനെ കുറിച്ചും വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും മുഴുവനായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ അവൻ ഈ നാട്ടുകാരനായിരിക്കണം. ഇത്രയും വിവരങ്ങൾ അവൻ ശേഖരിക്കണമെങ്കിൽ ഈ നാട്ടുകാർക്ക് നല്ല പരിചയമുള്ളവനായിരിക്കണം. ഫോർ എക്സാമ്പിൾ, സെയിൽസ്മാൻ. ഈ സെയിൽസ്മാൻമാരെല്ലാം നാട് ചുറ്റുന്നവരാ. ഏത് വീട്ടിലും കയറാം, എല്ലാവരോടും സംസാരിക്കാം, ആർക്കും ഡൗട്ടും വരില്ല. പക്ഷേ ഈ നാട്ടിലൊരു സെയിൽസ്മാൻ, ഐ ഡോണ്ട് തിങ്ക് സോ. ഇവർക്ക് വേറെ വല്ല കച്ചവടമായിരിക്കും. എന്നുവെച്ചാ സാർ? എന്നുവെച്ചാ പച്ചക്കറി വിൽക്കാം, പൂവും പഴങ്ങളും വിൽക്കാം, ഈ കാൻഡീസ്, ഐസ്ക്രീം. ഇനിയിപ്പോ മീൻകാരൻ അവന് സാധ്യതയുണ്ട്. സർവീസ് ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പോസ്റ്റ്മാൻ, കേബിൾ ഓപ്പറേറ്റർ, ലൈൻമാൻ, എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ ഇവർ ഈ ജോലികൾ ഏതോ ഒന്ന് ചെയ്ത് നമ്മുടെ നടുക്ക് തന്നെ ജീവിക്കാൻ. നമ്മുടെ നാട് അടുത്തുള്ള പ്രദേശങ്ങൾ നന്നായി അറിയാവുന്ന ഒരാളുണ്ട് സർ. അവനൊരു മീൻകാരനാണ്, പേര് നാഗ. പക്ഷെ അവൻ വളരെ നല്ലവനാണ് സാറേ. അവൻ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കയറാതെ പോയില്ല സാറേ. അത് തന്നെ ആകണമെന്നില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ശരി, ആ ലാൻഡ് കേസിന്റെ ഫയൽസ് ഒന്ന് കൊണ്ടുവരുമോ? ആയിക്കോട്ടെ സാർ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇത് നോക്കിയേ നാഗ, സത്യം പറയുകയാണെങ്കിൽ അത് SI വീടാ. പുതിയതായി വന്ന SI. അവൻ ആരാ, എങ്ങനത്തെവനാണെന്ന് ആർക്കും അറിയില്ല. ജോസ്, നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. പഴയതോ പുതിയതോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ പണി നമ്മൾ ചെയ്യണം, മറ്റൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. എടാ, നമ്മുടെ പണി നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ മറ്റതിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പാവം ആ SI, നമ്മൾ ആരാണെന്നുള്ള കാര്യം ഇപ്പൊ അവന് നന്നായി മനസ്സിലായി കാണും. Thank you.
ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. മണി സാർ പറയൂ സാർ. ആദ്യത്തെ മോഷണം നടന്നത് ഈ 3 കിലോമീറ്റർ സറൗണ്ടിങ്സിലാണ്. ഈ 3 കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള എല്ലാ വീടുകളുടെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓക്കെ സാറെ. സാറിന് എന്തിനാ ഇത്ര ദേഷ്യം? മോഷണം ആദ്യത്തെ ദിവസം നടന്നത് കൊണ്ടാണോ? ആ നടന്ന മോഷണത്തെ കുറിച്ച്, അതും പോലീസിന്റെ വീട്ടിൽ തന്നെ, അതിലും എന്റെ വീട്ടിലാണല്ലോ നടന്നത്. നോക്ക്, കൂടുതലൊന്നും ആലോചിക്കണ്ട. നടന്നത് എന്തായാലും നടന്നു. ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. നിന്റെ ചെയിൻ അല്ലേ പോയത്, എന്റെ മാനോ പോയത്? ശരി, നമുക്ക് അത്താഴം കഴിക്കാം. ശേഖർ ആ ഫയൽ എടുത്തോണ്ട് വാ. കൊണ്ടുവരാം സാർ. സാർ, നമസ്കാരം മണിയണ്ടാ. നമസ്കാരം. എന്താ നാഗ, 2-3 ദിവസമായിട്ട് ആളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അതിന് മീനൊക്കെ കിട്ടിട്ട് വേണ്ടേ? അല്ലണ്ണ, പുതിയ ഓഫീസർ വന്നെന്ന് കേട്ടു. ആ അതെ, ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? ഇപ്പൊ അധികം ടെൻഷനിലാണ്. നീ ഇന്ന് ചെല്ല്, ഞാൻ പിന്നെ ഒരു ദിവസം പരിചയപ്പെടുത്താം. അതെയോ? ആ എന്നാ ശരിയണ്ണാ. ശരി. ഓ സാർ, നാളെ തൊട്ട് ഈ ഏരിയ മുഴുവനും ക്ലോസ് മോണിറ്റർ ചെയ്യണം. ആരാണെങ്കിലും ഡൗട്ട് വന്നി അറസ്റ്റ് ചെയ്യാം, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ശരി സാറേ. നമസ്കാരം ശേഖരട്ടാ. നീ എന്താടാ ഇവിടെ? ഷാംപു വാങ്ങി വന്നാ. എന്നാ ശരി, ചെല്ല്. ആ
ഒരു 5 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യ. ആദ്യത്തെ മോഷണം ഈ 9 വീടുകളിൽ ഒരു വീട്ടിലാണ്. ആദ്യത്തെ ഈ 3 വീടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വീടുകളിൽ പട്ടികളുണ്ടായിരുന്നു, അതുകൊണ്ട് ധൈര്യപ്പെടില്ല. 4-ാമത്തെയും 5-ാമത്തെയും വീട് ഒറ്റ കോമ്പൗണ്ട്, ജോയിന്റ് ഫാമിലി, കൂടുതൽ ആൾക്കാരോടുണ്ട്, അങ്ങോട്ട് എടുക്കില്ല. 6-ാമത്തെ വീട്ടിൽ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. 7-ാമത്തെ വീട്ടിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. 8-ാമത്തെ വീട്ടിൽ CCTV ക്യാമറസ് ഫിറ്റഡാ. ഒരു വഴിയില്ല, ഇനി ബാക്കിയുള്ളത് 9-ാമത്തെ വീടാ. അവസാനമായിട്ടുള്ളത് ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്. ഈ വീട്ടിലാ നമ്മുടെ കളി. ആ വീട്ടിലുള്ളത് 2 പേര്. അവിടെ ഉള്ള 2 പേരും പ്രായമായവരാ. പ്രായമായവർക്ക് അത്രയും സെക്യൂരിറ്റി ഉണ്ടാവില്ല. അകത്ത് പോയിട്ട് പുറത്തു വരാൻ 1 സെക്കൻഡ് മതി. പക്ഷേ അവിടെ എപ്പോഴും പോലീസുകാർ റൗണ്ട്സിലായിരിക്കുമല്ലോടാ. അവരെ ഡ്യൂട്ടി അതല്ലേടാ. ആ വീട് തന്നെയാണെന്ന് നിങ്ങൾ എങ്ങനെ കൺഫേം ചെയ്യുന്നത്? കള്ളന്മാരെ പിടിക്കണമെങ്കിൽ കള്ളത്തരം തന്നെ കാണിക്കണം. പോലീസിന്റെ അടുത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ക്ലൂ പോലും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് തൊട്ട് ദിവസം അവിടെ പോലീസുകാരെ കാവലിൽ നിർത്തണം. ബാക്കിയുള്ള കാര്യങ്ങൾ കിഷോർ ശ്രദ്ധയോടെ നോക്കണം. ആൻഡ് ആ വീട്ടുകാരോട് എനിക്കൊന്ന് സംസാരിക്കണം. നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു മോഷണം നടക്കാൻ പോകുന്നതായി എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് 2 പോലീസുകാരെ ഞാനിവിടെ കാവലിൽ നിർത്തുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള സ്വർണം, പണം, വെള്ളി ഇതെല്ലാം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഇതുവരെ കാണാത്ത ആൾക്കാരെയോ വിചിത്രമായോ അല്ലെങ്കിൽ സംശയാസ്പദമായോ എന്ത് കണ്ടാലും ഈ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണം. ശരി സാറേ. എന്താ രമണ, സുഖാണോ? ആ മാഷേ, സുഖാ. ഒരു സിഗരറ്റ് എടുത്ത്. രമണ, ഇവിടെ അപരിചിതരെ വല്ലവരും കണ്ടോ നീ സംശയാസ്പദമായി? എനിക്കറിഞ്ഞ് അങ്ങനെ ആരും ഞാൻ കണ്ടിട്ടില്ല. അതെയോ? നമസ്കാരം ശേഖരട്ടാ. നാഗാ, എന്തിയവാടെ ഇവിടെ? അല്ല കേട്ടോ, വെട്ടൽ വാങ്ങിക്കാനോ? ആ ചേട്ടൻ എന്താ ഇവിടെ? നൈറ്റ് ഡ്യൂട്ടിയാടാ മോനെ. നൈറ്റ് ഡ്യൂട്ടി ഇടുന്നുണ്ടോ? പുതിയ ഓഫീസർ വന്നിരിക്കല്ലേ. ശരി കേട്ടോ, ഞാൻ പോട്ടെ. ശരി വിട്ടോ, ഒരു ബിസ്ക്കറ്റിംഗ് എടുത്തേ. ഹലോ മണി,
എനി മൂമെന്റ്സ്? ഇതുവരെ ഒന്നുമില്ല സർ. ഓക്കെ, അലോട്ടായിട്ടിരിക്കുക. ഇന്ന് നമ്മൾ ഈ വീട്ടിൽ കയറിയിരിക്കണം. ഈ വീട്ടിൽ കൂടെ നമ്മൾ മോട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ഒരു വീട് മാത്രം. 6 വർഷമായിട്ട് നമ്മൾ നന്നായിട്ട് സമ്പാദിച്ചു കഴിഞ്ഞു. ഈ വീട്ടിലും മറ്റേ വീട്ടിലും മോട്ടിച്ചാ പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാം. ഇതോടെ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ. എനി മൂമെന്റ്സ്? പ്രത്യേകിച്ച് ഒന്നുമില്ല സർ. എന്നാ വേറൊരു ആംഗിളിൽ അന്വേഷിക്കണം. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. നാളെ എന്റെ മോള് വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ ശേഖരന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഓ, വെരി ഗുഡ്. നാളെ ഒരു ദിവസം ലീവ് എടുക്കാൻ സാർ അനുവദിക്കണം. ഒരാഴ്ചയായിട്ട് നമുക്കൊരു ഗ്ലൂ പോലും കിട്ടിയില്ലല്ലോ. സാരമല്ല, നിങ്ങൾ വെക്കോളൂ, കിഷോർ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. ശരി സാറേ. എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. ചിലപ്പോൾ രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ. സ്റ്റോപ്പ്.
എത്ര പേരാ വന്ന് നിങ്ങൾ കണ്ടോ? എത്ര പേരാണെന്ന് ഞാൻ കണ്ടില്ല സാർ. അകത്തിരുന്നപ്പോ ഒരു ശബ്ദം കേട്ടു, അതുകൊണ്ട് സാറിന് ഫോൺ ചെയ്തതാ. ശരി, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാണ്. നാളെ രാവിലെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ എന്റെ സ്റ്റാഫ് ഇവിടെ വരും. ശരി, നിങ്ങള് സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ശരി സാർ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ നാളെ രാവിലെ അവൻ സ്റ്റേഷനിലേക്ക് വരാൻ പറ. ഓക്കെ സാർ. അല്ല, മീൻ വിൽക്കുന്ന ഒരു ചെക്കൻ ഉണ്ടായിരുന്നില്ലേ, അവന്റെ പേരെന്താ? നാഗ സാർ. ആ, അവനെ കൂടെ വരാൻ പറ. ശരി സാർ. നമസ്കാരം സാറേ. അല്ല, സാർ വരാൻ പറഞ്ഞു, എന്തെങ്കിലും പണിയുണ്ടോ സാറേ? ഇന്നലെ രാത്രി ആ സമയത്ത് നീ എങ്ങോട്ട് പോയത്? അത് ഞാൻ നാടകം കാണാൻ പോയതാ. ഉറക്കം വന്നപ്പോ തിരിച്ചു വന്നു സാറേ. നാടകം കാണാൻ പോയെന്നോ? ആ അതെ സാറേ. ഏതാ നാടകം? സാർ, സത്യ ഹരിശ്ചന്ദ്രൻ സാറേ. സത്യ ഹരിശ്ചന്ദ്രനോ? അതെ സാറേ, ടിക്കറ്റും ഉണ്ട്. പോക്കറ്റിൽ ടിക്കറ്റ് വെച്ചോണ്ട് വരാൻ ഞാൻ ചോദിക്കുന്ന നീ മുമ്പേ അറിഞ്ഞിരുന്നോ? അത് സാറേ, ഞാൻ ഇന്നലെ ഈ ടീഷർട്ടാണ് ഇട്ടിരുന്നത്. അത് പോക്കറ്റിൽ അങ്ങനെ ഇരുന്നു പോയി സാറേ. സത്യ ഹരിശ്ചന്ദ്ര. എടാ, നീ എന്താണ് ഇവിടെ? അറിയില്ല, ദേവ വരാൻ പറഞ്ഞു. ഓ, വേദന എങ്ങനെയുണ്ട്? ആ, അല്പം കുറവുണ്ട്. നിന്റെ അഡ്രസ് കൊടുത്തിട്ട് പോ. ആ ശരി സാറേ. നമസ്കാരം. മണിയണ. എന്താ നാഗ? അല്ല, വിളിപ്പിച്ചിരുന്നു. അതെ, സാറിന് എന്തോ സംസാരിക്കണമെന്ന്. അകത്തോട്ട് പോ. ആ ശരിയണ്ണ. എന്താ എടാ? ഓ, അഡ്രസ് ചോദിച്ചത്ര. നമസ്കാരം സാറേ. നീ, നിന്റെ പേരെന്താ? നാഗ സാറേ. ഇരിക്ക. ആ എത്ര മണിവരെ എന്നത്തെയും കച്ചവടം? അത് ഉച്ചയ്ക്കൊരു 3-3.5 മണിവരെ വിൽക്കും സാറേ. ഇന്നലെ രാത്രി മീനിന്റെ സ്മെല്ല് വന്നു, അത് എവിടെ നിന്നായിരിക്കും? ഈ കോളനിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അകലെ സാറേ. താൻ ഇന്നലെ രാത്രി ആ ബ്രിഡ്ജിന്റെ അടുത്ത് എന്തെടുക്കുമായിരുന്നു? സാറേ, എനിക്ക് അറിഞ്ഞ ഒരു പയ്യൻ ആക്സിഡന്റ് ആയി താഴെ വീണ് കാലിന് പരിക്ക് പറ്റി. ഓഹോ. അവനെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയതാ സാറേ. ആ പയ്യൻ പുറത്തുണ്ട് സാറേ. അത് ചെക്ക്ഡ് ഷർട്ട്, അവന്റെ പേര് മറന്നുപോയി സാറേ. ചോദിക്കാം. സാർ, പുറത്ത് ചെക്ക് ഷർട്ട് ഇട്ട് ഒരുത്തന്നെ ഇരിക്കുന്നില്ലേ, അവനൊന്ന് വിളിച്ചേ. യെസ് സാർ.
സാർ, സാർ നമസ്കാരം സാർ. ഓ അതാണോ സാറേ, അത് രാത്രി വീട്ടിൽ പോകുമ്പോ ബൈക്കില് പട്ടി കുറുക്കച്ചാടി ഞാൻ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചപ്പോ ഇവിടുന്ന് അത്ര ദൂരം സ്കിഡായി ഞാൻ വീണുപോയി സാറേ. കണ്ടില്ല സാറേ എങ്ങനെ മുറിഞ്ഞിരിക്കുന്നെന്ന്. വേണമെങ്കിൽ നാഗയോട് ചോദിച്ചു നോക്ക് സാറേ. ഫ്രണ്ട്സ് അല്ലേ? ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നല്ലേ പറഞ്ഞത്? ചീട്ട് വല്ലതും തന്നിരുന്നു? അതെ സാറേ, അത് അവിടെ തന്നെ ചുരുട്ടി കളഞ്ഞിട്ട് വന്നു. അന്വേഷിക്കാം. സാർ, ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്ത് ഇവർ രണ്ടുപേരും പോയിരുന്നു എന്ന് ചോദിക്കേ. ശരി സാറേ, ചോദിക്കാം. ഹലോ, സതീഷ് ഉണ്ടോ? ഇപ്പോഴും നല്ല വേദന ഉണ്ടോ? അതെ സാറേ, ബൈക്കിൽ നിന്ന് വീണതല്ലേ. സാറേ പോയിരുന്നു സാറേ. ചെന്നിരുന്നല്ലേ. ശരി, ഞങ്ങളെ തന്നെ സംശയിച്ചല്ലേ സാറേ. നിങ്ങളെ സംശയിച്ചല്ലടാ, വെറുതെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ശരി സാറേ. വയ്ക്കോ, എന്നാ പോയിട്ട് ശരി വരട്ടെ സാറേ. സാർ, ഈ പിള്ളേരെ എനിക്ക് നല്ലോണം അറിയാം സാറേ, നല്ല പിള്ളേരാ. കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്. ആ മൂന്നുപേരുടെ ഫോൺ നമ്പർ ടാപ്പ് ചെയ്യാൻ പറ. അവർക്കൊന്നും ഫോൺ തന്നെ ഇല്ല സർ. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഫോണില്ലാതെ വരില്ലല്ലോ. സാറേ, അവരൊക്കെ കോൺട്രാക്ട് ബേസിസിൽ കൂലിപ്പണി ചെയ്യുന്നവരാ. സ്ട്രേഞ്ച്, എനിക്കെന്തോ ഇവരെല്ലാരും ഒരേ ഗ്രൂപ്പ് എന്നാ തോന്നുന്നത്. അതെ, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരില്ലേ? കുറച്ച് ജോലിയുണ്ട്. എന്താ കാര്യം? നോക്കൂ, 24 മണിക്കൂറും ഡ്യൂട്ടി എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കണ്ട. ഇന്ന് നമ്മുടെ ആനിവേഴ്സറിയാ, അതുകൂടെ ഓർമ്മയില്ലേ? ഓ സോറി സോറി സോറി, ഐ എം റിയലി സോറി. അത് ഈ കേസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് ടിപ്പിക്കൽ ആയിട്ട് ഈ കേസ് നിങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കുകയാണ്. കിട്ടേണ്ട ക്ലൂ നമുക്ക് എന്തായാലും കിട്ടും, അതിനിങ്ങനെ പ്രധാനപ്പെട്ട ദിവസം മറന്നാൽ എങ്ങനെയാ? അതെ ചേട്ടാ, നമ്മൾക്കുള്ളിലുള്ള പ്രീഷ്യസ് മൊമെന്റ്സിനെ നിങ്ങളുടെ ഡ്യൂട്ടിക്കിടയിൽ മറക്കല്ലേ. ഓക്കെ, ജോലി തീർന്നാൽ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം. നാളെ ഞാൻ ലീവ് എടുക്കാം. 1 hour, I'll be back. ഓക്കെ.
ഹലോ, പോലീസ് സ്റ്റേഷൻ. സാറേ, നിങ്ങൾ അന്വേഷിക്കുന്ന കള്ളന്മാർ ഇവിടെ അടഞ്ഞു കിടക്കുന്ന ഒരു ഹോസ്പിറ്റലിലുണ്ട്. ഹലോ മണി, 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 ഒരു അനോണിമസ് കോള് വന്നു. ഇവിടെ അടുത്തൊരു അടഞ്ഞു കിടക്കുന്ന ഹോസ്പിറ്റലല്ലേ, അവിടെ കള്ളന്മാർ പതുങ്ങിയിരിക്കാന്ന് പറഞ്ഞു. അതൊരു ട്രാപ്പ് കോളും ആവാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ ഇറങ്ങി 3 മിനിറ്റ് കഴിഞ്ഞ് എന്റെ പുറകെ വരണം. യെസ് സർ. നിങ്ങൾ 3 പേരുള്ള സ്ഥലം പോലീസ് കണ്ടുപിടിച്ചു. നിങ്ങൾ എവിടെ പോയാലും അവർ നിങ്ങളെ ഫോളോ ചെയ്തോണ്ട് തന്നെ ഇരിക്കും. എന്ത് പറ്റിയാടാ? ഏത് ബേസ് വയസ്സാടാ? പോലീസ് നമ്മുടെ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ആരാടാ ഇത്? നമ്മുടെ വീട് അവനെങ്ങനെ അറിയാ? അതല്ലേ എനിക്ക് മനസ്സിലാവാത്തെ. പോലീസ് നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. എത്രയും വേഗം സ്ഥലം വിട്. അത് എന്നാടാ കൺഫേം. Ha ha ha.
പോയിട്ടില്ല, സൈലന്റ് ആയിരിക്കാം. ഇത് തന്നെ മണി അവരുടെ താവണം. സെക്കൻഡ്സ് ക്യാപ്പില മിസ്സായത്. അവന്മാരെ തീർച്ചയായിട്ടും കിട്ടും, എന്റെ കയ്യിൽ കിട്ടിയിരിക്കും. മണിയേട്ടാ സാർ, നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോ. ഓക്കെ സാർ. ആ ശേഖർ, നീ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യ. ശരി സാർ. ഞാൻ നാളെ സ്റ്റേഷനിലേക്ക് വരുന്നില്ല, എന്റെ വീട്ടിലൊരു കേസ് ഫയൽ ഉണ്ട്, അത് വന്ന് കളക്ട് ചെയ്യണം. ഓക്കെ സാർ. ഫിംഗർപ്രിന്റ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. ആ നോക്കാം സാറേ. അവിടെയൊന്ന് നോക്കി, ആ കഥയിന്റെ ഭാഗത്ത്. ഉത്തരകേരളത്തിൽ നിങ്ങൾ ചെയ്ത മോഷണത്തെക്കുറിച്ച് ഒരു കേസ് ഫയലായിട്ടുണ്ട്. മാട്ടൂർ ഉത്തരകേരളത്തിൽ നിങ്ങൾ ചെയ്ത മോഷണത്തെക്കുറിച്ചുള്ള ഫയൽ എസ്ഐയുടെ വീട്ടിലുണ്ട്. അത് വെച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഈ കേസിനെ കുറിച്ചുള്ള ശരിക്കുള്ള ആധാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ പോയേ തീരൂ എന്ന് മണി. എന്നെ സംബന്ധിച്ച് എവിടെയും ഒരു എവിഡൻസും വിട്ടുവച്ചിട്ടില്ല. ഈ പുതിയ എസ്ഐയുടെ അടുത്ത് ഫയലെങ്ങനെ പോയി? എന്നാലും ഈ കാര്യം മണിക്കെങ്ങനെ മനസ്സിലായി? അവ എന്തിന് നമ്മളെ സഹായിക്കണം? ഒരുപക്ഷെ പൈസ പ്രതീക്ഷിക്കായിരുന്നു.
എന്തിനാ പുറത്തുനിന്ന് വാതിൽ വിട്ടിട്ട്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ? രണ്ടു മിനിറ്റ് വെയിറ്റ്. ആയിക്കോട്ടെ. സാർ,
നമ്മുടെ നാഗ എവിടെ പോയിട്ടുണ്ടോ? എവിടെ പോയോ? എന്താ പോലീസുകാരെ പിടിച്ചിട്ടുണ്ടാവോ? അങ്ങനെ പോലീസുകാരെ പിടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലല്ലേ സ്റ്റേഷൻ ഉള്ളത്? നമുക്കത് അറിയാതിരിക്കൂടാ. പിന്നെ എവിടേക്ക് പോയിട്ടുണ്ടാവും? അതാടാ എനിക്കൊന്നും മനസ്സിലാവത്തെ. നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാണോ? ഒന്ന് മിണ്ടേരിടാ. അങ്ങനെ അവന് നമ്മളെ ചതിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൻ എന്തിനാ ഈ പൈസയൊക്കെ ഇവിടെ വിട്ടിട്ട് പോകുന്നത്? മൊത്തം എടുത്തോണ്ട് പോയിക്കൂടായിരുന്നു. പിന്നെ എവിടെ പോയി കാണും? അവന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇവിടെ സാധ്യതയില്ല. എത്ര വീട് മോഷ്ടിച്ചതാ, എത്ര സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്തതാ, നാഗ പിടിക്കപ്പെടാൻ ഒരു സാധ്യതയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടി തന്നെ ഈ നാട് മുഴുവൻ കറങ്ങാം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നാഗ തീർച്ചയായും കിട്ടും. ചുറ്റി തന്നെ കറങ്ങുന്നുണ്ടാവും. ശരിക്കുള്ള സമയത്തിന് അവൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ കിട്ടിയേ തീരൂ. Thank you.
സേതുരാമൻ. ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരുന്നു അത്രയും നല്ലത്. സാറേ, വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസമായി, ഒന്ന് റെസ്റ്റ് എടുത്തൂടെ? സ്റ്റേഷനിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നില്ലേ? ശേഖർ വാങ്ങിച്ചുകൊണ്ടുവരാൻ പോയിട്ടുണ്ട്, എത്താനുള്ള സമയമായി. സാറേ, എന്താ ഇത്? കേസ് നമ്പർ 18. അതൊരു സീരിയൽ കില്ലർ കേസാ സാർ. ഫയൽ പോലീസ് ഓഫീസേഴ്സിന്റെ ഭാര്യമാരെ തന്നെ കൊല്ലുകയല്ലേ സാർ? ഈ കൊലപാതകം സാറിന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നവൻ ചെയ്താണെങ്കിലോ? പിന്നെ ആരായിരിക്കും സാർ? അവരവിടുന്ന വന്നത്. താങ്ക് യു, താങ്ക് യു. ചേട്ടാ, എന്തു പറ്റി? സൂക്ഷിച്ചു പോ. എന്താ കാര്യം? കംപ്ലൈന്റ് വാപ്പസ് വാങ്ങിക്കാൻ വന്നതാ. എന്തായിരുന്നു കംപ്ലൈന്റ്? ഈ നാട്ടില് മോഷണം നടന്നില്ലേ, അതിൽ എന്റെ വീടും ഉണ്ട്. എന്റെ വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം എടുത്തോണ്ട് പോയി സാറ്. എന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി വെച്ചിരുന്ന പണമായിരുന്നു സാറേ അത്. പക്ഷേ ഈ ഇടയ്ക്ക് എന്റെ മോളും പോയി. ഇനി ആ പണവോ ഈ കംപ്ലൈന്റോ ഒന്നിനും ഉപയോഗമില്ല. അതുകൊണ്ടാ സാറേ. സാറ് ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. വേണ്ട സാറേ, എന്റെ മോളുടെ ജീവിതം തുലച്ച പണമാ അത്. ആ പണം തന്നെ ആ കള്ളനെ കൊന്നിരിക്കും സാറേ. വേണ്ട സാറേ, ഞാൻ പോവുക. എന്റെ മോള് പോയതിൽ പിന്നെ എനിക്കെന്തിനാ സാറേ പണം? ആ മല്ലി അങ്ങോട്ട് വിളിക്ക. മല്ലി, നീ ജോലി ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കില്ല. വാതുറന്ന് സംസാരിക്കാത്ത അക്യൂസ്റ്റ് ഞാൻ എങ്ങനെ ഉത്തരം പറയിക്കാറെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നേരിട്ട് ചോദിക്കുകയാണ്, ആ കള്ളമാരാരാ? മല്ലേ!
എന്നൊന്നും ചെയ്യരുത് സാറേ, ഞാൻ സത്യം പറഞ്ഞോളാം. ഞാൻ ആ നമ്പറിൽ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞ എന്റെ വീട്ടിൽ പണം എത്തു, അത്രമാത്രമേ എനിക്കറിയൂ സാർ. അത്രയുള്ളൂ സാർ. മണി സാർ, ആ നമ്പർ മേടിച്ച് ആരുടെ അന്ന് ചെക്ക് ചെയ്യാം. ശരി സാർ. മല്ലിക ഇരിക്കെ. സാർ, എനിക്ക് സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ കോപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ശേഖർ സാർ, അന്നൊരു അനോണിമസ് കോൾ വന്നില്ലേ? അതെ സാർ. ആ സിം ട്രേസ് ചെയ്തിരുന്നു. അത് പിന്നെ അതർ സ്റ്റേറ്റിലെ സിമ്മാണ് സാർ. റീട്ട എന്ന പേരിലായിരുന്നു അത്. ഫോൺ ചെയ്തപ്പോ സ്വിച്ച് ഓഫ് എന്നായിരുന്നു വന്നത്. വീണ്ടും ട്രൈ ചെയ്യാം സാർ. നമ്മുടെ ചായക്കടി പോയി നോക്കാം. ആ ശരി. ശേഖർ, ഇത്ര ഫുട്ടേജേ ഉള്ളു? അതെ സാർ, ഇത്രേ ഉണ്ടായിരുന്നുള്ളു സാർ. ഇത് ഇന്ന് ട്രേസ് ചെയ്യാൻ പറ്റില്ല. നോട്ട് എനഫ്. സാറേ, ആ നമ്പർ ഇയാളുടേതാണ് സാർ. ഇവിടെ ഇരുത്ത്. ഇയാളുടെ പേരെന്താ സാറ്? എന്റെ പേര് എത്തിരാജ സാറേ. നിങ്ങളുടെ കടയിലേക്ക് ഈ ലേഡി ഫോൺ ചെയ്യാറുണ്ടോ? ആ സാറേ, രണ്ടു ദിവസമായിട്ട് തുടർന്ന് ഫോൺ വന്നായിരുന്നു സാറേ. ആരാണെന്ന് അറിയില്ല, രണ്ട് ആണുങ്ങളാണ് സംസാരിച്ചത്. എത്ര പേര്? രണ്ടു പേര് സാറേ. കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? സാറേ, എനിക്ക് കണ്ണ് ശരിക്ക് കാണില്ല സാറേ, അത്ര പെട്ടെന്ന് അറിയില്ല. ആ ദേവനെയും ചെയ്യുന്ന ഇങ്ങോട്ട് വിളിപ്പിക്കും. ഓക്കെ സാർ. ശേഖരേട്ടാ, അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ലു, ഞാൻ പുറകിൽ തന്നെ വന്നോളാം. ശരി. അളിയ ശ്രീനി, നമ്മൾ കുടുങ്ങിയ. നീ ഒന്നും മിണ്ടാതെ പാടാ. സാറേ, ഞങ്ങളൊന്നും ചെയ്തില്ല സാറേ. ഇവര് സംസാരിച്ചാ തിരിച്ചറിയാൻ പറ്റും? തീർച്ചയായിട്ടും അറിയാം സാറേ. സംസാരിക്കും സാറേ. എന്താണ് സംസാരിക്കേണ്ടത്? ഇവൻ തന്നെയാണോ? നീ എന്തെങ്കിലും പറഞ്ഞു. എന്ത് പറയാനാ സാറേ? നീ എവിടുന്ന വരുന്നെന്ന് പറയണ. കാട്ടു പോയിട്ട് വന്നാ സാറേ. ഇവനാണോ? സാറേ, ഇവനും ഇല്ല സാറേ. ഒന്നുകൂടെ ഓർത്തു പറ. ഇവർ രണ്ടുപേരും അല്ലേ? ഇവർ രണ്ടുപേരും അല്ലേ സാറേ. അവരെ വോയിസ് നല്ല റഫായിരുന്നു സാറേ. എങ്ങനെ? അവരെ ശബ്ദത്തിന് നല്ല കട്ടി ഉണ്ടായിരുന്നു സാറേ. സാറേ, അവര് വന്നിട്ടുണ്ട്. ആ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറ. സാറേ, അവനെവിടെ? ആരാ സാറേ? അവന്റെ പേരെന്താ? നാഗുവോ? അറിയില്ല സാറേ. സാറേ, ഞങ്ങൾക്ക് പോവാമോ സാറേ? ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി സാറേ. Thank you.
ആ കിളവിന് കണ്ണു കാണില്ല, പക്ഷേ ചെവി നന്നായിട്ട് കേൾക്കാം. സംസാരിക്കുമ്പോൾ വോയിസ് മാറ്റി സംസാരിക്കണം. പക്ഷേ മല്ലിയേക്ക് കണ്ണും കാണാം, ചെവിയും നന്നായിട്ട് കേൾക്കും. അവർക്ക് നമ്മൾ ആരാണെന്ന് അറിയാനേ പാടില്ല. ശബ്ദം വല്ലതും മാറ്റി സംസാരിച്ചോ? ഇല്ല ഇല്ല സാറേ. താങ്ക് യു ഫോർ കമ്മിങ് ഓഫീസേഴ്സ്. ഹലോ സർ. ഹലോ സർ. ഹലോ സർ. ഇറ്റ്സ് എ വെരി ഇൻഫോർമൽ മീറ്റിംഗ്, അതുകൊണ്ട് ഷോർട്ട് നോട്ടീസിൽ വിളിപ്പിക്കേണ്ടി വന്നത്. വന്നതിന് താങ്ക്സ് അഗൈൻ. ഞാൻ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കടക്കാം. കേസ് നമ്പർ 18. ഒരുപാട് പോലീസ് ഓഫീസേഴ്സിന്റെ ഭാര്യമാരെ കൊന്നിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നാണക്കേടും ദേഷ്യവുമാണ് വരുന്നത്. സാറേ, അവരെ കൊന്നതിൽ എന്റെ ഭാര്യയുണ്ട്. ഞാൻ നിങ്ങൾ എന്തിനാണ് വിളിപ്പിച്ചെന്ന് വെച്ചാൽ, അവരിനിയും എത്ര പേരെ കൊല്ലുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അതിനു മുമ്പ് നമ്മൾ അവരെ പിടിച്ചിരിക്കണം. അവൻ എന്തെങ്കിലും നെക്സ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും അവനെ പിടിക്കണം. അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മൾ അവനെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആരാണെന്നോ അവന്റെ ക്യാരക്ടർ എന്താണെന്നോ അറിയണം. എന്റെ അനാലിസിസ് അനുസരിച്ച് സൈക്കോ കിലോസിൽ രണ്ട് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി, കൊല്ലുന്നതിന് മുമ്പ് ആ വിക്ടിമിന്റെ വേദന എൻജോയ് ചെയ്യും. ആ വേദനയിൽ നിന്ന് കിട്ടുന്ന സേഡിസ്റ്റിക് പ്ലഷർ, ആ അഡ്രിനലിൻ റഷിലാണ് മർഡർ ചെയ്യുന്നത്. സെക്കൻഡ് കാറ്റഗറി, പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്ത് എന്തോ നേടിയെടുത്ത പോലെ ഒരു സിഗ്നേച്ചറും വിട്ട് ആൾക്കാരുടെ മനസ്സിൽ പേടി ഉണ്ടാക്കുന്നത്. ആ പേടി അവർ എൻജോയ് ചെയ്യും. എന്നാൽ ഈ കില്ലർ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ആളല്ല. He is not a psychopath. Alla sare, avaru innocent aayittanu cheynathu. He is a psychopath. They were all helpless. Marichathellam streegalana. But I seriously doubt if he is a psychopath. Karumun aarin torture cheyidittilla. Ingottu nokku, edoru murderilum bloodshed illa. They were all dead before they could realize. Quick deaths. Illa sare. കില്ലർ എല്ലാ സ്ഥലത്തും അവന്റെ സിഗ്നേച്ചർ വിട്ടിട്ട് പോകും. ഹി വാണ്ട്സ് ടു ബി പോപ്പുലർ. പോപ്പുലർ ആവണമെങ്കിൽ ആദ്യം ജനങ്ങളെ പേടിപ്പിക്കണം. ആ പേടി കൊണ്ടുവരാനാണ് ഇവൻ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മർഡേഴ്സ് നടന്ന ഡേറ്റ്സ് നോക്ക്. 2015 2018 ഇപ്പോ 1. ഇതിലൊന്നിലും യൂണിഫോംസ് അല്ല, പാറ്റേൺസ് അല്ല, ഒന്നുമില്ല. എന്നാൽ ഓരോ മർഡറിനും ടൈം ചൂസ് ചെയ്ത്, പ്ലാൻ ചെയ്ത്, നമുക്ക് ഒരു ക്ലൂ പോലും തരാതെ ചെയ്ത പെർഫെക്റ്റ് ക്രൈമാണ്. ഹീസ് നോട്ട് എ സൈക്കോ കില്ലർ. ഒരു സൈക്കോ കില്ലറുടെ വേഷം അണിഞ്ഞ് പോലീസിനെ ഡൈവേർട്ട് ചെയ്യുന്ന കില്ലറാണ് അവൻ. ഇത് നമുക്കെതിരെയുള്ള റിവെഞ്ച് ആണ്. അവൻ ഇട്ടിട്ട് പോയ കർമ്മ സിമ്പിളിൽ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ സർ? അത് സിമ്പിളോ സിഗ്നേച്ചറോ അല്ല, അവൻ നമ്മളോട് എന്തോ പറയാണ്. എന്ന് വെച്ചാ അവൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യവും ചീത്ത കാര്യവും എപ്പോഴും നമ്മളെ പിന്തുടരും എന്നതാണ്. എക്സാക്ട്ലി. ഇതുപോലത്തെ ദുസ്സംഭവങ്ങളെല്ലാം നമ്മൾ മാത്രമാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും. പോലീസ് നമ്മളെ വീണ്ടും വിളിച്ചതിന്റെ കാരണം അവർക്ക് നമ്മുടെ മേലെ ഡൗട്ട് ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ എന്താ ചെയ്യാ? നാട് വിട്ടാലോ? നാഗയോ? നമ്മൾ ഇങ്ങനെ ചെയ്യാം, നമ്മൾ നാഗയെ അന്വേഷിക്കാം. ആ
നീ നാട്ടിൽ അന്വേഷിക്കും, ഞാൻ വെളിയിൽ അന്വേഷിക്കും. ശരി, അവൻ കിട്ടിക്കഴിഞ്ഞാൽ നീ വെളിയിൽ വന്നേക്ക്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ആ ഇവിടെ നിർത്ത്. ശരി, നീ പോ, സൂക്ഷിച്ച്. നമ്മൾ എന്ത് തെറ്റാ സാറേ ചെയ്തത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കർമ്മയെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ബട്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വൈ ഈസ് ടാർഗറ്റിംഗ് അസ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. സർവിക്കൽ ഏരിയ ഫ്രാക്ചർ ചെയ്താണ് അവൻ ആൾക്കാരെ കൊല്ലുന്നത്. എന്നാൽ എല്ലാവരും നെക് പോർഷനും അതേപോലെ ഇഞ്ചേർഡ് ആണ്. വൈ ഓൺലി ദാറ്റ്? എന്തിനാ അവൻ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നത്? ദേർ ഇസ് എ മെസ്സേജ്, മേ ബി എ വെരി 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 ഇമോഷണൽ വൺ. കോയിൻസിഡന്റൽ ആയിട്ട് അവൻ എന്തെങ്കിലും സർവിക്കൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ബെഡ് റിഡൻ ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ അവൻ മരിച്ചു പോയി കാണും. സോ ഇറ്റ്സ് വെരി ക്ലിയർ ദറ്റ് ഹീ ഇസ് നോട്ട് ദ വിക്ടിം. എന്നാൽ വിക്ടിം അയാൾക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അമ്മ, അനിയത്തി, അച്ഛൻ, ബ്രദർ, ആരും ആയിരിക്കാം. ദാറ്റ് ബ്രിങ്സ് മീ ബാക്ക് ടു അസ് അഗൈൻ. ഇതുവരെ മരണപ്പെട്ടതെല്ലാം പോലീസ് ഓഫീസേഴ്സിന്റെ ഭാര്യമാരാ. മരിച്ചു പോയത് ചിലപ്പോൾ അയാളുടെ ഭാര്യയായിരിക്കാം. ഇങ്ങനെയായിരിക്കും മരിച്ചത്. ടു ബി പ്രിസൈസ്, നമ്മൾ കാരണമായിരിക്കും മരിച്ചത്. ഇതിലെനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ തമ്മിൽ പരസ്പരം പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരാ. സോ അയാളുടെ ടാർഗറ്റ് നമ്മുടെ ഭാര്യമാരല്ല, നമ്മളാണ്. ഐ എം ഷുവർ ദെയർ ആർ സം ഡീറ്റെയിൽസ് ഹിഡൻ വിത്ത് അസ്. നമ്മൾ ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചോദ്യത്തിനും വി ആർ ദി ആൻസേഴ്സ്. സാറേ, നമ്മളെല്ലാം ഒരു ബാച്ചല്ല, ഒരു കേസ് പോലും ഒരുമിച്ച് അന്വേഷിച്ചിട്ടില്ല. എനിക്കറിഞ്ഞ് അവന് നമ്മളുടെ അടുത്ത് ഡൗട്ട് വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല സാറേ. പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, സർക്കാർ നമുക്ക് എവിടെയൊക്കെ ഡ്യൂട്ടി തരുന്നു എന്ന് അവനെങ്ങനെ അറിയാന്? ഈ ഗണപതി നിമർജ്ജനം, പിന്നെ കർഫ്യൂ, സ്കൂൾ ഡ്യൂട്ടി, പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടി, അത് ഇതെന്ന് ഒരുപാടുണ്ടല്ലോ. അതൊക്കെ അവൻ ഓർമ്മിച്ചിരിക്കാൻ ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. Thank you.
അവൻ നമ്മളോട് എന്തോ പറയുകയാണ്. നമ്മളോട് അവൻ എന്തോ ദേഷ്യമുണ്ട്. അവനെ പിടിക്കുന്നതിന് മുമ്പ് അവൻ ആരാണെന്നും അവന്റെ വ്യക്തിത്വം എന്താണെന്നും മനസ്സിലാക്കണം. ഇതുവരെ മരിച്ചവരെല്ലാം സ്ത്രീകളാണ്. അവൻ ആരെയും ടോർച്ചർ ചെയ്ത് കൊന്നിട്ടില്ല. ഒരൊറ്റ സീനിൽ പോലും ബ്ലഡ്ഷെഡ് ഇല്ല. മണിയേട്ടാ. ഓ, എത്തിയോ? ആ ശേഖർ, സിക്സ് നോട്ട് ടു കേസ് ഫയൽ ഒന്നിങ് എടുത്ത്. ശരി മണിയേട്ടാ, ഒരു 3000 ഉണ്ടാവോ? എന്തിനാ ശേഖർ? നമ്മുടെ സ്റ്റാഫ് കമലയില്ലേ, അവൾക്ക് പ്രഗ്നൻസിയിലൊരു ചെറിയ പ്രശ്നം. അവളുടെ ഭർത്താവ് വന്നിരുന്നു. അതെയോ? 3000 ഉണ്ടെങ്കിൽ കൊടുക്കേട്ടാ. കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ശേഖർ. അവളുടെ ഭർത്താവ് ഭാര്യ ഗർഭിണിയാണെന്നും പറഞ്ഞ് നാട്ടുകാരോടൊക്കെ കാശ് മേടിച്ച് വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണത്രേ. ഇപ്പൊ വെള്ളം അടിച്ചിട്ടൊന്നുമില്ല. ഞാനും കണ്ടിട്ടൊന്നുമില്ല, കേട്ടതാ. കാശ് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. കമല നമ്മുടെ സ്റ്റേഷനിലല്ലേ വർക്ക് ചെയ്യുന്നത്. അവൾക്ക് ബന്ധുക്കൾ ആരുമില്ല. കഷ്ടപ്പാടാണെന്നല്ലേ പറയുന്നത്. സഹായിക്കാം. ചേട്ടാ, ചേട്ടനൊരു 3000 താ, ഞാനൊരു 2000 ഇട്ട് ഭാര്യനെ വിളിച്ചോണ്ട് പോയി കമലയുടെ കൈ കൊടുത്തിട്ട് വരാം. സ്കൂൾ ഡ്യൂട്ടി, പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടി, അത് ഇതെന്ന ഒരുപാടുണ്ടല്ലോ. അതൊക്കെ അവൻ ഓർമ്മിച്ചിരിക്കാൻ ഇറ്റ്സ് ഇമ്പോസിബിൾ. ശരി, വെറും കൈയും വീശി പോണ്ട. ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാ. എന്നാ 3000 രൂപ. ശരിയേട്ടാ, ഗർഭിണിയല്ലേ, കഴിക്കാനൊക്കെ കൊതിയുണ്ടാവും. ഞാൻ പോകുമ്പോ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോയിക്കോളാം ചേട്ടാ. കൊടുത്തിട്ട് വേഗം പോവാ. ഒക്കെ നന്നായിട്ട് നടക്കട്ടെ. ശ്രീനി.
ശ്രീനി, ഇൻസ്പെക്ടറിന്റെ വീട്ടിൽ നിനക്ക് എന്താ പണി? അതൊക്കെ പിന്നെ പറയാം. ആദ്യം നീ ആ മതില് പൊട്ടിക്ക്. എടാ, മതില് പൊട്ടിയിരിക്കാ, നീ ഒന്ന് ബലായിട്ട് തള്ളിയ മതി, അത് വീണോളൂ. അതെയോ? അതേടാ, നിക്ക്. ഹലോ, ഞാൻ വാഗമൻ സ്റ്റേഷൻ ഇൻസ്പെക്ടർ സേതുരാമനാണ്. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വേണം. 2014 മാർച്ച് ഇലക്ഷൻ ടൈമിൽ നിങ്ങളുടെ ജുഡിസ്ട്രിക്ഷനിൽ ഈ സെർവിക്കൽ ഫ്രാക്ചർ കാരണം മരിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഉണ്ടോ? സാറേ, അതിന് കുറച്ച് സമയമെടുക്കും. ഈ പറഞ്ഞ ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പറയാം. ഷോ, താങ്ക് യു. ഹലോ സാർ, മരണം നടന്നിട്ടുണ്ട്. ഇസ് ഇറ്റ് എ ലേഡി? യെസ് സാർ, അതൊരു ഗർഭിണിയാണ് സാർ. ഓ ഗോഡ്, അവരുടെ പേര്? റീട്ട ജോർജ് എന്ന, വൈഫ് ഓഫ് വിനയ് ജോർജ്. വിനയ് ജോർജിന്റെ വൈഫാണ്. വിനയ് ജോർജ്. എനി സസ്പെക്ട്സ്? ഇല്ല സാർ, അവര് സ്ലിപ്പായാണ് മരിച്ചിരിക്കുന്നത്. നോ സസ്പെക്ട് സാർ. ഓക്കെ, താങ്ക് യു. എനിക്ക് FIR പിന്നെ വിനോ ജോർജിന്റെ ഫോട്ടോ, എനിക്ക് രണ്ടിന്റെ കോപ്പിയും വേണം. ശരി സാർ. താങ്ക് യു. Thank you.
പോലീസ് ഓഫീസേഴ്സിന്റെ ഭാര്യമാരെ അവർ കൊന്നുകൊണ്ടിരിക്കുന്നത്. അത് സിമ്പിളോ സിഗ്നേച്ചറോ അല്ല, അവനെന്തോ പറയാൻ ശ്രമിക്കുക. ഈ ബിനോയ് ദേവൻ എന്തിനാണ് കൊന്നത്? വാട്ട് ഈസ് ദ കണക്ഷൻ? ഹലോ, ഇത് എസ് ഐ സേതുരാമനാണ്. 2014 ഒരേ പാറ്റേണിലുണ്ടായ മോഷണങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവോ? 2014 ശേഷം എന്ന് വെച്ചാൽ മറ്റുള്ള ഫയൽസും നോക്കേണ്ടി വരും സാർ. പക്ഷേ അത് 4-5 വർഷങ്ങൾക്ക് മുൻപ് അവിടെ 5-6 റോബറീസും നടന്നിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നതാ സാറേ. ആ മോഷണം സംഭവിച്ചത് അത് പിന്നെ രാത്രി മോഷണം നടന്ന കാര്യം ആ വീട്ടുകാരറിയുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. അതുപോലെയാണ് മോഷണം നടന്നത്. ഇതിൽ കൂടുതലായിട്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല സാർ. സോറി, ഐ ആം വെരി സോറി സാർ. ഇവരെല്ലാവരും ഒരേ ഗ്രൂപ്പിലായിരിക്കും. ചെറിയൊരു ഗ്യാപ്പിൽ അവർ മിസ്സായത്. ദേവ, സീനു, നാഗ, ഇവർ മൂന്നുപേരും ഒരേ ഗ്യാങ്. അനോണിമസ് കോൾ. ദാറ്റ് വാസ് എ ഡീവിയേഷൻ. ദ ഡെവിൽ, ഹി ഈസ് ഇൻ ദ ഡീറ്റെയിൽസ്. എന്ത് ചെയ്യാനാ, നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കണം. ആയിക്കോട്ടെ, ഈ സമയത്ത് ഇവിടെ എന്താടാ പണി? ഒരു ചെറിയ പണിയായിട്ട് പോയി. ഒന്നില്ല കരണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. നീ നല്ലവണ്ണം വാതടച്ച് കിടക്കട്ടോ. ശരി ചേട്ടാ. എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ എനിക്ക് വിളിക്ക്. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ചേട്ടൻ സൂക്ഷിച്ചു പോകൂ. ശരി. ഇന്ന് ഇവിടെ അവസാനത്തെ വീട്ടിൽ നമ്മൾ മോട്ടിക്കാൻ പോകുന്നു. ഭവാനി ശങ്കറിന്റെ വീട്ടിൽ മോട്ടിച്ചതിന് ശേഷം ഇന്ന് രാത്രി തന്നെ നമ്മൾ ഈ നാട് വിടണം. എന്തു പറയുന്നു? ശരി.
ഛേ, ആ കിളവൻ മേളിലേക്ക് ടിക്കറ്റ് വാങ്ങിച്ചു തോന്നുന്നു. അതെ ശ്രീനിവാസ, ദേവാ നമ്മുടെ പ്ലാനിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. നമുക്കിന്ന് രാത്രി തന്നെ സ്ഥലം വിടാം. അങ്ങനെയാണോ പറയുന്നത്? എന്നാ ശരി. ഛേ, എന്ത് പറ്റി ഈ വണ്ടിക്ക്? എപ്പ നോക്കിയാലും എന്തെങ്കിലും ഒരു പ്രോബ്ലം. ഇത് അവസാനത്തെ റിസ്കാ? വേണ്ട ശ്രീനു, വലിയ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. നാഗ, ഇതുവരെ നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. ഈ പ്രാവശ്യം ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. ഓക്കെ അല്ലേ? ഞാൻ പറയുന്ന കേക്ക് ദേവ. നമ്മൾ എപ്പോ എന്ത് ചെയ്താലും ഒരു പ്ലാൻ അനുസരിച്ചാണ് ചെയ്യുന്നത്. കാശിന് വേണ്ടി നമ്മുടെ പേരിനെയും മാറ്റാൻ പറ്റില്ല, നമ്മുടെ വേഷത്തിനെയും മാറ്റാൻ പറ്റില്ല. ഇത്രയും കാലം സ്കെച്ച് ഇട്ടാണ് നമ്മൾ എല്ലാം ചെയ്തത്. എവിടെയെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ? എല്ലാം വർക്കൗട്ട് ആയിരുന്നു. ഈ വീട് നമുക്ക് വേണ്ട. വേണ്ടടാ, ഈ വീട് നമ്മുടെ പ്ലാനിലില്ല. മാത്രമല്ല ഈ വീടിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. എന്തിനാ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നേ? വണ്ടി റെഡി ആയിട്ടുണ്ട്, നമുക്ക് ആദ്യം നാട് വിട്ടു പോവാം. ഈ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. വാടാ, നീ വാടാ, വാടാ, നമുക്ക് പോവാം. വാ വാന്നേ. വാ വാ. ഇവിടെ ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് കേൾക്കുന്നു. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നുണ്ട്. ഒന്ന് വേഗം വരണേ. റോഡിൽ ആരെങ്കിലും സംസാരിച്ചിട്ട് പോവായിരിക്കും, അതിന് ആരെങ്കിലും പേടിക്കോ. ഞാൻ വന്നേക്കാം അരമണിക്കൂറില്. ആ കുപ്പിയുടെ കാര്യം എന്തായി? നമുക്കങ്ങ് തീർത്താലോ? ഈ ഫോറസ്റ്റിലാണ് ഇലക്ഷൻ ഡ്യൂട്ടി. വണ്ടി ഓടിച്ചാണോ ഫോണ് സംസാരിക്കുന്നത്? സാർ, അതില്ല സാർ, എന്റെ വൈഫ് പ്രെഗ്നന്റാ, അതുകൊണ്ട് അർജന്റ് ആയിട്ട് ഒന്ന് വീട്ടിലേക്ക് വിളിച്ചതാ. ആരാടാ പ്രെഗ്നന്റ്? എന്റെ വൈഫാ സാറേ. എവിടുന്നാ വരുന്നത് നീ? സാറേ, ഓർക്കസ്ട്ര കഴിഞ്ഞ് വരുന്ന വഴിയാണ് സാറേ. ഓർക്കസ്ട്ര കഴിഞ്ഞ് വരേ? അതെ സാറേ. എന്നാലേ ഒരു നല്ല പാട്ട് പാടും, നോക്കട്ടെ. സാർ, എമർജൻസി ആയിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക, ഫോണ് വന്നായിരുന്നു സാറേ. ഏയ്, ഞങ്ങൾ ഇത്രയും ചോദിക്കുന്നില്ലേ? നീ എന്താ ബിൽഡപ്പ് ചെയ്യുന്നേ? ഒരേ ഒരു പാട്ടല്ലേ, പാടിയിട്ടങ്ങ് പോ. സാറേ, എന്റെ വീട്ടിൽ ആരോ വന്നിരിക്കുന്നു സാറേ. കള്ളന്മാരാണെന്ന് തോന്നുന്നു. പ്ലീസ്, നിങ്ങൾ കൂടെ വന്നെങ്കിൽ കൊള്ളായിരുന്നു സാറേ.
ഞങ്ങളോ? എന്താണ് ഇത്? നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു, വീട്ടിൽ വേറെ ആരോ വന്നെന്ന് പറയുന്നു, ഇപ്പൊ ഞങ്ങളെ നീ വിളിക്കുന്നു, പോലീസിന്റെ അടുത്ത് കളിക്കുന്നുണ്ടോ? അങ്ങനെ സംസാരിക്കരുത് സാറേ. ഏയ്, എന്തിനാ വരാൻ പറഞ്ഞത്? പാട്ട് പാടാൻ പറഞ്ഞില്ല, പാടിയിട്ട് പോടോ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ സാറേ, എന്റെ ഭാര്യ സാറേ പ്രെഗ്നന്റ് സാറേ. സാറേ ദയവായി പാട്ട് പാടിയിട്ട് പോയാ. സാർ 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 പ്ലീസ് മനസ്സിലാക്കി സാറേ. സാറേ നിങ്ങളും കൂടെ ഒന്ന് വന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും സാറേ. നിന്റെ ഭാര്യയെ സഹായിക്കാൻ ഞാൻ ഒരുത്തം മതിയോ, ഇല്ല എല്ലാരും വേണോടാ? സാറേ അങ്ങനെ ഒന്ന് സംസാരിക്കരുത് സാറേ. ഈ കാലുകൊണ്ട് ഒറ്റ തൊഴിലൊഴിച്ചാണ്ടല്ലോ. ഈ നാഗദേവൻ രണ്ടുപേർക്കും ഫാമിലീസ് ഉണ്ടോ? ഇല്ല സർ, ഈ നാട്ടിൽ അവർക്ക് ആരും ഇല്ല സർ. രണ്ടുപേരും ഈ നാട്ടുകാരാണോ? അവർ ഈ നാട്ടുകാരല്ല സർ, അവരിങ്ങോട്ട് വന്നിട്ട് രണ്ടോ മൂന്നോ വർഷങ്ങളേ ആയിട്ടുള്ളു സർ. മോഷണം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഒരു ഒന്നൊന്നര വർഷമായിട്ട് നടക്കുന്നുണ്ട് സർ. ശേഖർ സർ, ഞാനൊരു നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞില്ലേ? അതെ സർ. ആ നമ്പർ ആരുടെയാ? റീറ്റയുടെയാ സർ. റീറ്റ ഫുൾ നെയിം? റീറ്റ ജോർജ്. റീറ്റ ജോർജ്, വൈഫ് ഓഫ് വിനയ് ജോർജ്. നാഗയും ചീനുവിനെയും കിട്ടിയ തീർച്ചയായിട്ടും ബിനോവിനെ കിട്ടും. ദേ ആർ ഇൻ ഡേഞ്ചർ. ഹലോ,
മണി, ശേഖർ, വേഗം വാ. നാഗയും ചീനം എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ. ഇവരെ ആരെങ്കിലും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കണ്ടോ? ഇല്ല സർ, ഞാൻ കണ്ടിട്ടില്ല. ശരി, ഓക്കെ. ഇവരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ സാർ? ഇവർ ഇപ്പൊ ഇതിലേ പോയതേ ഉള്ളൂ. ഷുവറാ? അതെ സാറേ. വിടാ
മണി.